എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ണിയപ്പം. അപ്പോൾ അരി അരക്കാതെയും പൊടിക്കാതെയൊക്കെ വളരെ പെട്ടെന്ന് കുറച്ച് മൈദയും ഒക്കെ ഉപയോഗിച്ചുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽ കപ്പ് റവ, വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കര വേണം. ഞാനിവിടെ ഒരുണ്ട ശർക്കരയുടെ 1/3 എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്രമാത്രം മധുരം വേണോ അതനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ എടുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഇത്രയും ചൂടോടുകൂടി ഒഴിക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇളം ചൂടോടുകൂടി തന്നെ ഒഴിക്കാം. നന്നായിട്ട് തണുക്കണമെന്നൊന്നുമില്ല, ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ശർക്കര ഇതുപോലെ ലൈനി ആക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒത്തിരി മധുരം എടുക്കുന്നില്ല, ഒരു മീഡിയം മധുരമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വെള്ളം കൊണ്ട് ഇത് കുഴഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാകണം. അതായത് ഒത്തിരി ചൂടാകുകയും ചെയ്യരുത്, ചെറുതായിട്ട് ആ തണുപ്പ് മാറുന്ന അവസ്ഥ അത്ര അതുപോലത്തെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കാം. ഇത് റവയായതുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമോറും വീണ്ടും റവ കുതിർന്നിട്ട് മാവ് വീണ്ടും നല്ല കട്ടിയായി വരും. ഞാനിവിടെ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മാവ് മിക്സ് ചെയ്ത ശേഷം ഒന്ന് നോക്കിയാൽ മതി മധുരം ഉണ്ടോയെന്ന്. മധുരം കുറവെന്ന് തോന്നിയാൽ വീണ്ടും നമുക്ക് ശർക്കര ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര ഇതുപോലെ ലൈൻ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനൊക്കെ അതെടുത്ത് ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. അത് പ്രത്യേകിച്ച് നമ്മളിത് വെക്കുകയൊന്നും വേണ്ട, വെച്ചോണ്ടിരിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ള തേങ്ങ വറുത്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരല്പം ഒരു ചെറിയൊരു ബൗളിനകത്ത് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനൊരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് വറുക്കുക. ഒത്തിരി ഒന്നും ഡാർക്ക് കളറാവണ്ട. തേങ്ങ ഇങ്ങനെ ഇടേണ്ടവർക്ക് ഇങ്ങനെ ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് വറുത്തിടാം. തേങ്ങക്കൊത്ത് ചിലർക്ക് കടിക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇഷ്ടം, ഇങ്ങനെ വറുത്ത് തേങ്ങ ചിരണ്ടിയിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാൽ കടിക്കാൻ ചെറുതായിട്ടൊക്കെ ഉള്ളൂ, അങ്ങനെ തേങ്ങക്കൊത്ത് ഇടുന്ന പോലെ ഇല്ല. പിന്നെ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇടുന്നത്. ബേക്കിംഗ് സോഡ ഒരിക്കലും കൂടിപ്പോകരുത്, ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഞാനിവിടെ ഇടുന്നുള്ളൂ. ഒരു അല്പം ഇടാവുള്ളൂ, ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം വളരെ സോഫ്റ്റായിട്ട് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്ര ഇടരുത്. പിന്നെ ഇത് തേങ്ങയും കൂടെ ഞാൻ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു 4 ഏലക്ക പൊടിച്ചതും കൂടെ ഇങ്ങോട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ റവയൊക്കെ നല്ല കുതിർന്ന് ബാറ്റർ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഞാനൊരു അല്പം വെള്ളം കൂടി ഒഴിച്ച് ഇത് ലൂസാക്കുകയാണ്. അപ്പം നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തിട്ട് വെച്ചോണ്ടിരിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചുടാം. ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ മാവ് വെച്ചോണ്ടിരുന്ന കൂടുതൽ സമയം വെച്ചോണ്ടിരുന്ന മാവ് ഒത്തിരി സോഫ്റ്റായി പോവും. സോഫ്റ്റായി പോകുന്നു മാത്രമല്ല ഉണ്ണിയപ്പെല്ലാം പൊട്ടിപ്പൊട്ടി പോവും. ഇതുപോലെ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് നേരിട്ട് ചുട്ടെടുക്കാം. ഒരു പാത്രത്തിൽ നന്നായിട്ട് എണ്ണയായി പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പം ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒത്തിരി ഹൈ ഫ്ലെയിം വെക്കരുത്. അതുപോലെ തന്നെ മാവ് ഒരു പകുതിയൊക്കെ ഒഴിക്കാവുള്ളൂ, നന്നായിട്ട് പൊങ്ങി വരും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അതിൻ്റെ പുറഭാവമൊക്കെ വേവാതിരിക്കും, പുറഭാവം മാത്രം ഡാർക്ക് കളറായിട്ട് അകം വേവാതിരിക്കും. ഇതുപോലെ അങ്ങ് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. രണ്ട് സൈഡൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട, ഒരു കളറൊക്കെ നന്നായിട്ട് അങ്ങ് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ. നമുക്കിപ്പോൾ അരി അരയ്ക്കാനോ പൊടിക്കാനൊന്നും പോകണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ. നമ്മൾ അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്, അരി അരച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഉണ്ണിയപ്പം. അപ്പോൾ മൈദയും റവയാണെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഉണ്ണിയപ്പം കഴിക്കണം എന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന്, അതായത് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ല സോഫ്റ്റാണ്, താനും ചൂടോടുകൂടി നല്ല ക്രിസ്പിയാണ് പുറംഭാവമൊക്കെ, അകം നല്ല സോഫ്റ്റാണ്. അപ്പോൾ കുറച്ച് തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇത് അധികം എണ്ണയൊന്നും പിടിക്കത്തില്ല. നമ്മളിതിപ്പം മുഴുവൻ ഉണ്ടാക്കി തീർന്നിട്ടും ഒരു അല്പം എണ്ണയാണ് എടുത്തിട്ടുള്ളൂ.
ഇതിപ്പോൾ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇതുണ്ടാവും ഫുള്ളായിട്ട് ഒരു ട്രിപ്പ് ഇത്ര കൊണ്ട് വെള്ളം ഉണ്ടാക്കാൻ. ഇത്ര ഉണ്ടാക്കിയിട്ടും ദേ എണ്ണ ഇതുപോലെ തന്നെ കിടപ്പുണ്ട്, ഒരു അല്പം എണ്ണയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഉണ്ണിയപ്പം എല്ലാവർക്കും ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അതുപോലെ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.